ഹലോ ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ചേർച്ചിരുന്നത് എന്നത്തെ പോലെ തന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസത്തെ പരിപാടികൾ, ഓരോ ദിവസത്തെ എൻ്റെ ജോലികളാണ്. ഇതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. രാവിലെ നമ്മുടെ ചോറുമെല്ലാം വെച്ചു, പിന്നെ സാമ്പാറാണ്, രാവിലെ ദോശയാണ്. അപ്പം എല്ലാ പണിയും നേരത്തെ ഞാൻ തീർക്കും. ഞാൻ പറഞ്ഞില്ലായിരുന്നു കോഴിക്കൂടിന് വലയടിക്കണം? ചേട്ടനും ഞാനും കൂടെ ആണ്. അപ്പോൾ അവിടെ വെയിൽ വരുന്നതിന് മുമ്പ് അത് ചെയ്യണം. അതിനാണ് തിറുതി വെക്കുന്നത്. മെഴുക്കോട്ടിക്ക് അരിഞ്ഞു വെച്ച് ഇനി പുളിശ്ശേരിയും കൂടെ വെച്ചാൽ മീൻകറിയൊക്കെ ഇരിപ്പുണ്ട്. ദോശക്കല്ല് വെച്ചു, ഇനി ദോശ ഉണ്ടാക്കുക. കൊച്ചിന് ക്ലാസ്സുണ്ട്, അവനെ വിടണം. വിട്ടിട്ട് വേണം ജോലി തുടങ്ങാൻ. ഞാനിവരെല്ലാം കയറ്റാൻ പോവാണ്. അടുക്കളയിലെ ദോശ ചുടിയിലെല്ലാം കഴിഞ്ഞു. അപ്പോൾ തക്രു പൊയ്ക്കാറ്, തക്രു പൊയ്ക്കാറൊക്കെ പറയേണ്ടത് അംശേ ഉള്ളൂ. ഓടിപ്പോയി കയറിക്കോളൂ, അങ്ങനെ ഒരു ഗുണമുണ്ട്. എല്ലാവരും പഠിച്ചായിരുന്നു നന്നായിട്ട്. ആദ്യം തൊട്ടേ പാടമൊക്കെ പഠിച്ചതാണ്. ബാ നീലു, നീലുവിന് കയറാൻ പറ്റത്തില്ല, കാരണം കൂടെ അടച്ചിട്ടേക്ക. കുഞ്ഞുങ്ങൾ ഇവരെല്ലാം കൂടെ അപ്പുറത്തെ കൂട്ടിലൂടെ കയറുമെന്ന് നിർത്തി. ഇക്കറി പോയി കയറിയുണ്ടോ? ഇതാ കയറിയുണ്ടോ നീലുവിന്? നീലുവിന് കൂട് തുറക്കുന്ന താമസമുള്ളൂ. ഇതേ ചാടി കയറി. എല്ലാവരും കയറി, എല്ലാവരും ആ പണിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത വരും, അടുത്ത ജോലിക്ക് പോട്ടെ. ചായ ഞങ്ങൾക്കുള്ള വെള്ളമെല്ലാം, ചായയെല്ലാം ഉണ്ടാക്കി. ഇനി കോഴിക്കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി മഞ്ഞൾ വെള്ളം എടുക്കുമായിരുന്നു. തീറ്റ കഴിച്ചോട്ടോ, തീറ്റ എല്ലാം കഴിക്കുന്നുണ്ട്. എന്നാ മഞ്ഞൾ വെള്ളം, എന്നാ വെള്ളം വെള്ളം കൂടെ കഴിച്ചു. എന്നിട്ട് ഇടയ്ക്ക് മാറ്റ ഉടുപ്പൊക്കെ കേട്ടോ കുടിച്ചു. എല്ലാവരും വെള്ളമൊക്കെ കുടിക്കും. കുടിച്ചു കുടിച്ചു, കണ്ട വെള്ളം കുടിക്കുന്നുണ്ട്. വെച്ച് കൊടുത്തുടനെ മോനെ, നീ എന്നെ കഴിക്കാനൊന്നും പഠിച്ചിട്ടില്ലേ? എന്നാ തള്ള പഠിപ്പിച്ചില്ലായിരുന്നു അല്ലേ? അമ്മ പഠിപ്പിച്ചു തരാം കേട്ടോ. ഞങ്ങൾ ഇനി ചായ കുടിക്കാൻ പോവാണ്. സൂക്ഷിച്ചു വേണം. ആ ടാറ്റ. ഞങ്ങളങ്ങനെ രാവിലെ ചേട്ടന് ഞാനിവിടെ കോഴിക്കൂടിൻ്റെ വലയടിക്കാൻ പോവാണ്. കേബിൾ ടൈ എല്ലാം മേടിച്ചിട്ടുണ്ട്. ഇനി പണി തുടങ്ങട്ടെ. അങ്ങനെ ഞങ്ങളുടെ കഠിന പ്രയത്നം മൂലം ഒരു കൗണ്ടർ നെറ്റിട്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. കണ്ടോ മേള് കണ്ടോ, ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇനി കുഞ്ഞിനെ ഇങ്ങോട്ടേക്ക് നീക്കാനാണ്. ഞങ്ങൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോന്നേ ഉള്ളൂ. ഇന്ന് വൈകി പോയി, കൂടിൻ്റെ പണിക്ക് പോയതുകൊണ്ട് അതുകൊണ്ട് കഴിക്കാൻ പോന്നേ ഉള്ളൂ. 10:30 ഞങ്ങളെല്ലാവരും കൂടെ ചോറുണ്ണാൻ പോവാണ്. ഇന്ന് ഉള്ള തുണിയെല്ലാം ഞാനിന്ന് നനയ്ക്കും. കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ഒന്നും ഇല്ലായിരുന്നു. ഇന്ന് മോൻ വരും, അപ്പോൾ അവൻ്റെ തുണി ഇഷ്ടംമാതിരി കാണും. അപ്പം അതിന് മുമ്പായിട്ടുള്ള ഇവിടെ കിടക്കുന്ന എല്ലാം നനയ്ക്കും. ഇനി പുറത്തിടുന്നില്ല, 4:45. ഇനി നമ്മുടെ ഇവിടെ ഇഷ്ടം മതി ഇടയുണ്ട്, അവിടെ ഇട്ടാൽ മതിയല്ലോ. അവിടെ ഇട്ട് 4:00 ഇത് ഉണങ്ങും. പിന്നെ ഇവിടെ കിടന്നാൽ നല്ല ചൂടാണ്. വൈകിട്ട് ചായ കൂടി എല്ലാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ തുണിയെല്ലാം വിരിച്ച് ഇതേ മുറ്റം കിടക്കുന്നുണ്ടോ, ഫുള്ള് തൂക്കാൻ കിടക്കും. ഇന്നലെ ഭയങ്കര കാറ്റായിരുന്നു, അപ്പം മൊത്തം തൂത്തേച്ച് എനിക്ക് ഗ്രോ ബാഗ് നിറയ്ക്കാനുണ്ട്. അതുമെല്ലാം ചെയ്യണം. ഭയങ്കര ചപ്പ എത്ര കൂട്ടാലും പോത്തില്ല, ഭയങ്കര ചപ്പ. ഇതുണ്ട്, ഞാൻ നിങ്ങൾ ഇന്ന് വഴുതനങ്ങ നട്ടു, വഴുതന നട്ടു, ഇതിനകത്ത് ചീര നട്ടു,
ഇതിൽ ചീര നട്ടതെല്ലാം ഒരുവിധം വലുതായി. ഇവിടെ ഒരു വഴി തന്നെ നട്ടിട്ടുണ്ട്, ഇവിടെ ഒരു വഴി തന്നെ നട്ടു, ഇവിടെയും വഴി തന്നെ നട്ടു. ഇത് റെഡ് ലേഡി, ഇവിടെ ഒരു വഴുതന, അതൊരു റെഡ് ലേഡി. അങ്ങനെ എല്ലാം ഇപ്പം നട്ടു. ഞങ്ങളുടെ കൃഷിപ്പണിയെല്ലാം കഴിഞ്ഞ്, ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞു. വലിയ മൂത്തയാൾ വന്നിട്ടുണ്ട്, രണ്ടാമത്തെ ആള് ഇപ്പോഴാണ് വന്നത്, കാരണം അവരുടെ കോളേജ് സ്പോർട്സ് ആയിരുന്നു, അവനും വന്നു. അങ്ങനെ 8 മണിയായി, ഇന്ന് പുട്ടാണ്. പുട്ട് ഇഡലി കുക്കറിനകത്താണ് വെക്കുന്നത്, എളുപ്പമുണ്ടല്ലോ, ഒറ്റയടിക്ക് വേവുമല്ലോ എന്ന് ഓർത്ത് അതിനകത്താണ് വെക്കുന്നത്. പുട്ടിന് ചെറുപയറ് തോരനും പപ്പടം, കച്ചിയില്ല, കച്ചാൻ പോകുന്നേ ഉള്ളൂ. പപ്പടവും പഴവും ആണ് ഇന്നത്തെ രാത്രിയിലത്തെ. പിന്നെ കൊച്ചിന് അവൻ ചോറ് മതി, പിള്ളേർക്ക് രണ്ടും ചോറ് മതി, അവർക്ക് രണ്ടും മുട്ടയെടുത്ത് പൊരിക്കണം. അങ്ങനെ നമ്മുടെ പുട്ട് റെഡിയായി, മുട്ട പൊരിക്കാൻ ഒഴിച്ചു, പിള്ളേർക്ക് ചോറൊക്കെ എടുത്തു, പപ്പടം കാച്ചി. ഇനി ഞങ്ങളെല്ലാവരും കൂടെ കഴിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് നാളെ കാണാം. ടാറ്റാ.